ഹലോ, വെൽക്കം ടു അലിഡാസ് ക്രേസി പിൽസ്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് അനാലിസിസ് ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ശ്രീമതി നളിനി ജമീലയുടെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ശരിക്കും അവരുടെ ആത്മകഥയാണ്. അപ്പോൾ ആത്മകഥ നമ്മൾ അനലൈസ് ചെയ്യാൻ പാടില്ല, കാരണം ഓരോരുത്തർ അവരവരുടെ ജീവിതം എഴുതുന്നതാണ്, അതിൽ എന്താണ് ഇത്ര അനലൈസ് ചെയ്യാനിരിക്കുന്നത് അല്ലേ. പക്ഷെ അവർ അതിൽ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ലേഡീസ് ക്ലോത്തിങ് ബ്രാൻഡ് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ലേഡീസ് ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പേര് അമാനി ഫാഷൻസ് എന്നാണ്. ഇവരുടെ മെയിൻ ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. പക്ഷേ ഇവർ ഓൾ ഇന്ത്യ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവർ മെയിനായിട്ട് ഇവരുടെ സെല്ലിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൂടെയാണ്. അപ്പം ഇവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പാർട്ടി വെയേഴ്സാണ്, അതായത് എത്നിക് വെയേഴ്സ്, വെഡ്ഡിങ് ലെഹങ്കാസ്, കുർത്തീസ്, അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ ഷിപ്പ് ചെയ്യാറ്. അപ്പം ഇവരുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ അതിനെ ഡിസൈൻ ചെയ്ത് തരും. അപ്പം നമുക്കിപ്പോൾ ഒരു പാർട്ടി, ഒരു കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് അവരത് ഡിസൈൻ ചെയ്ത് നമുക്ക് ഷിപ്പ് ചെയ്യും. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുക, അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഐ ഗോപിനാഥ് തയ്യാറാക്കി ജൂൺ 2005 ഡി സി ബുക്സ് പുറത്തിറക്കിയ നളിനി ജമീലയുടെ ആത്മകഥയാണ് ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പുസ്തകം. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ലൈംഗിക തൊഴിലാളി സ്വന്തം കഥ വെട്ടിത്തുറന്നു പറയുന്ന ആദ്യ പുസ്തകമായിരിക്കാം ഇത്. ശ്രീമതി നളിനി ജമീലയുടെ അഭിമുഖങ്ങൾ കണ്ട് അവരുടെ ജീവിതത്തെപ്പറ്റി അറിയാനുള്ള കൗതുകമാണ് ഈ പുസ്തകം വായിക്കാനായി എന്നെ പ്രേരിപ്പിച്ച ഘടകം. സ്വന്തമായൊരിടമില്ലാതെ തെരുവിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട ലൈംഗിക തൊഴിലാളികൾക്ക് സമർപ്പിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പുറന്താൾ കുറിപ്പ് അതിനുതകും വിധം തന്നെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതും. വായ്കൊണ്ട് അധ്വാനിക്കുന്ന അധ്യാപകനെയും ചുമടെടുക്കുന്ന ചുമട്ടു തൊഴിലാളികളെയും പോലെ തന്നെയാണ് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ലൈംഗിക തൊഴിലാളിയും എന്ന് നളിനി പ്രസ്താവിക്കുന്നു. നൂറ്റാണ്ടുകളുടെ സദാചാര ഭാരം വീണുകിടക്കുന്ന ഒരു ശരീരത്തെ മൂന്നരങ്ങിലേക്ക് കൊണ്ടുവന്ന് ഉത്സവമാക്കുകയാണ് നളിനി ജമീല തൻ്റെ ആത്മകഥയിലൂടെ. ചുവന്ന തെരുവുകളില്ലാത്ത സ്ഥലം എന്നഭിമാനിക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം ഈ പുസ്തകത്തിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരുടെ ബന്ധങ്ങളിലേക്ക് ഒളിച്ചു നോക്കി രസിക്കുന്ന നമ്മുടെ കപടമായ സദാചാരബോധവും. ലൈംഗിക തൊഴിലാളിയുടെ മാനിഫെസ്റ്റോയിൽ തുടങ്ങി മകൾ ഒരു സ്ത്രീ എന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന ഈ ആത്മകഥ ഒരു ജീവിതയാത്ര എന്നതിലുപരി സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളായാണ് അനുഭവപ്പെട്ടത്. ബാല്യത്തിൽ തന്നെ മണ്ണ് ചുമക്കൽ, വിവാഹം, ഭർത്താവുമൊത്ത് ചാരായം മാറ്റ്, വിധവയാകൽ, ലൈംഗിക തൊഴിൽ, വീണ്ടും രണ്ടു വിവാഹങ്ങൾ, ഭിക്ഷാടനം, സംഘടനാ പ്രവർത്തനം, ക്യാമറ, വിദേശയാത്ര തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി മേഖലകളിലൂടെയുള്ള നളിനിയുടെ സഞ്ചാരം അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ മേന്മകൾ എടുത്തു പറയാനാണെങ്കിൽ നിരവധിയാണ്. ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ മുഖപടത്തിൽ കാണാവുന്ന നളിനി ജമീലയുടെ കണ്ണുകൾ ആഴമേറിയ ചിന്തകളുടെ പ്രതിഫലനമായാണ് അനുഭവപ്പെട്ടത്. ലൈംഗിക തൊഴിലാളികളുടെ പച്ചയായ ജീവിതം തുറന്നു കാണിക്കുന്നതിനോടൊപ്പം സമൂഹത്തിലെ സ്വവർഗ സ്നേഹികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും, അതോടൊപ്പം ഹിജഡകൾ എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗക്കാരെയും, അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും അടിച്ചമർത്തലുകളെയും നീതി നിഷേധങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നുമുണ്ട്. ഇന്ന് പുരോഗമനത്തിൻ്റെ അടിത്തറ എന്ന രീതിയിൽ കൊണ്ടാടപ്പെടുന്ന
സ്വാതന്ത്ര്യ ചിന്താശ്രേണികൾ പണ്ടേക്കു പണ്ടേ നളിനിയിൽ തിരയൊടിക്കുന്നതായി പുസ്തകത്തിൽ കാണാം. ഈ പുസ്തകം ലൈംഗിക തൊഴിൽ എന്നൊരൊറ്റ മേഖലയിൽ ഒതുങ്ങി നിൽക്കാതെ സിനിമ സീരിയൽ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ചൂഷണം, ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നൽകേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്നീ മേഖലകളിലൂടെയും പരന്നൊഴുകുന്നുണ്ട്. ലൈംഗികതയുടെ കാര്യത്തിലുള്ള അറിവില്ലായ്മ, രൂക്ഷമായ സദാചാരബോധം, ഒളിച്ചുനോട്ടം തുടങ്ങിയ പിന്തിരിപ്പൻ സമ്പ്രദായങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വിശദമായി പുരുഷൻ്റെ കൈകൾ എന്ന് പേരിട്ടിരിക്കുന്ന 38-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നതരെന്ന് കരുതപ്പെടുന്ന പ്രശസ്തരായ രാഷ്ട്രീയക്കാരെയും സാഹിത്യകാരെയും പറ്റി അതൃപ്തി തോന്നിയ കാര്യങ്ങൾ തുറന്നു പറയാൻ നളിനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഈ ആത്മകഥ ഒരു തുറന്ന പുസ്തകമാണെന്നതു തന്നെ. കേരളത്തിൽ ഇന്നേ വരെ കേട്ടു കേൾവിയില്ലാത്തതും ആരും ചർച്ച ചെയ്യപ്പെടാത്തതുമായ കൂട്ടബലാത്സംഗങ്ങളുടെ നിജസ്ഥിതികൾ ഈ പുസ്തകം തുറന്നു പറയുന്നുണ്ട്. 56 അധ്യായങ്ങൾ ഉൾപ്പെടുന്ന ഈ ആത്മകഥയിൽ വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും സാമൂഹിക പ്രസക്തി അർഹിക്കുന്നുവെന്ന് തോന്നിയതും സദാചാരത്തിൻ്റെ ചാരന്മാർ എന്ന 54 അധ്യായമാണ്. അതിപ്രകാരമാണ് പറയുന്നത്: ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഭീകരമായ രീതിയിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നുണ്ട്. നിയമം ഒരു വശത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലൈംഗികമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് തടയാനുള്ള ഫലപ്രദമായ മാർഗം. മറ്റുള്ളവരുടെ പെരുമാറ്റം പരിധി വിടുമ്പോൾ മനസ്സിലാക്കാനും അത് തടയാനും കുട്ടികൾക്ക് കഴിയണം. ലൈംഗികതയെ മറച്ചു വയ്ക്കുമ്പോഴാണ് അവർക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത്. ഇത്രയേറെ മേന്മകളുണ്ടെങ്കിൽ കൂടി ലൈംഗിക തൊഴിലാളിയുടെ മാനിഫെസ്റ്റോ എന്ന ഭാഗത്ത് നളിനി പ്രതിപാദിക്കുന്ന ചില വാദഗതികളോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തതുപോലെ തോന്നി. ഇത് തികച്ചും വ്യക്തിപരം മാത്രമാണ്. കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മയേക്കാൾ സ്വതന്ത്രയാണ് ഒരു സെക്സ് വർക്കർ എന്ന് നളിനി പറയുന്നു. അത് തികച്ചും യാഥാർത്ഥ്യവുമാണ്. പക്ഷേ കേരളത്തിൽ സെക്സ് വർക്കർമാരല്ലാത്ത നിരവധി സ്ത്രീകളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ. ലൈംഗിക തൊഴിലാളി വേഴ്സസ് സാധാരണ സ്ത്രീ എന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ലൈംഗിക തൊഴിലാളി എന്നതിലെ അസാധാരണത്വം വിളിച്ചോതുന്നത് പോലെ തോന്നി. എല്ലാവരും സ്ത്രീകൾ തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കാനാകുമായിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ പിതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം മറ്റാർക്കുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ പീഡനത്തിനിരയായി ഗർഭിണിയാക്കപ്പെടുന്ന, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്ന ക്ലയൻസിൽ നിന്നും ഗർഭിണിയാക്കപ്പെടുന്ന ലൈംഗിക തൊഴിലാളികളെ മറന്നുകൂടാ. തൊഴിലിടങ്ങളിൽ ലൈംഗിക തൊഴിലാളികൾ നേരിടുന്ന അതിക്രമങ്ങൾ നിലനിൽക്കവേ ഏറ്റവും സ്വാതന്ത്ര്യപൂർണവും അനുഭവ സമ്പത്തുമുള്ള ജീവിതം നയിക്കുന്നത് ലൈംഗിക തൊഴിലാളികൾ ആണെന്ന ധ്വനി ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇതുവരെ സ്ഥാപനത്തിൽ എത്ര ക്ലയൻസ് വന്നിട്ടുണ്ട് എന്നാരും ചോദിച്ചതായി കേട്ടിട്ടില്ല. ഇതുപോലെയുള്ള മാനസിക വളർച്ചയാണ് സമൂഹത്തിനാവശ്യം. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു ശരാശരി മനുഷ്യനെ കിടിലം കൊള്ളിക്കുന്ന പൊള്ളുന്ന ആത്മകഥ തന്നെയാണ് ശ്രീമതി നളിനി ജമീലയുടേത്. അവരുടെ തൻ്റെടം പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കുക. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ.